തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് ഉത്തർപ്രദേശിൽ യുവാവ് ജീവനൊടുക്കി. ബജാജ് ഫിനാൻസ് ലക്നൗ ഏരിയ മാനേജർ തരുൺ സക്സേനയാണ് മരിച്ചത്. 2 മാസമായി സീനിയർ ഉദ്യോഗസ്ഥർ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയെന്ന് ആത്മഹത്യാക്കുറിപ്പുണ്ട്. ദില്ലിയിൽ നിന്ന് ബിനുരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനുരാജ്, അന്നാ സെബാസ്റ്റ്യന്റെ മരണം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് ലക്നൌവിൽ നിന്ന് ഈ ഒരു വാർത്ത വരുന്നത്. എന്താണ് ഇതിന്റെ വിവരങ്ങൾ, എന്താണ് അറിയാൻ കഴിയുന്നത്? അമിന, എണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ പീഡനത്തെ തുടർന്ന് അന്നാ സെബാസ്റ്റ്യൻ മരിച്ച സംഭവം വലിയ ചർച്ചയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉത്തർപ്രദേശിൽ നിന്നും തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് ഒരു യുവാവിന് ജീവനൊടുക്കേണ്ടിവന്ന റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ബജാജ് ഫിനാൻസിന്റെ ലക്നൗ ഏരിയ മാനേജറായ തരുൺ സക്സേനയാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്, കഴിഞ്ഞ കുറെ നാളുകളായി മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം ഈ ബജാജ് ഫിനാൻസിന്റെ ലോൺ തിരിച്ചെടുക്കുക എന്നുള്ള ദൗത്യമായിരുന്നു ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. പക്ഷെ പലപ്പോഴും ഈ ടാർഗറ്റ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും ഈ പലരും ഈ പണം തിരികെ നൽകാത്തത് മൂലം പലപ്പോഴും അദ്ദേഹത്തിന് കമ്പനി നിശ്ചയിച്ചിരുന്ന ടാർഗറ്റ് നേടാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ നിരന്തരമായി സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിലായി ഇന്ന് രാവിലെ ഒരു വീഡിയോ കോൺഫറൻസ് നടക്കുകയും ആ വീഡിയോ കോൺഫറൻസിംഗിൽ ഉദ്യോഗസ്ഥർ തരുണിനെ പുറത്താക്കും എന്നുള്ള ഭീഷണി മുഴക്കിയെന്നുമാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നത്. തുടർന്ന് മുറിയിൽ കയറി ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പ്, 5 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ തൊഴിൽ സമ്മർദ്ദത്തിന്റെ ഭാഗമായി താൻ ജീവനൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 45 ദിവസമായി താൻ ഉറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തന്റെ ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു, പ്രവർത്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഇനി ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഭാര്യയ്ക്കും 2 മക്കൾക്കും എഴുതിയ കത്തിൽ വ്യക്തമാക്കുന്നത്. 2 പിഞ്ചുകുഞ്ഞുങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത്. പ്രായമായ വൃദ്ധരായ മാതാപിതാക്കളുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ കാര്യത്തിലും അദ്ദേഹം ഈ ആത്മഹത്യക്കുറിപ്പിൽ വലിയ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ തനിക്ക് ഈ രീതിയിൽ മുൻപോട്ട് പോകാനാവില്ല എന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ബജാജ് ഫിനാൻസ് ഈ സംഭവത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.